ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ജൂലൈ 13-ാം തീയതി റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. ഈ ദിവസം പരിശുദ്ധ അമ്മ വഴിയായിട്ട് ദൈവം നമ്മെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണയുടെ സമയമാണിത്. ഈ കരുണയുടെ സമയത്തിന് ശേഷം നീതിയുടെ സമയം, ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്ന ഒരു സമയം ഉണ്ടാകും. അതിന് മുന്നറിയിപ്പുണ്ടാകും. ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ സ്നേഹം കരുണയായിട്ട് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന നാളുകളാണിത്. ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ സ്വരം ശ്രവിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. 1947 പരീസ കന്യാമറിയം ഇറ്റലിയിൽ മോണ്ടിക്കാരി എന്ന സ്ഥലത്ത് പിയർണ എന്ന ഭക്തശ്രീക്ക് പ്രത്യക്ഷപ്പെട്ട് മെത്രാന്മാർക്കും വൈദികർക്കും അർപ്പണ ജീവിതക്കാർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ദുഃഖപൂരിതയായിട്ടാണ് മാതാവ് ഈ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടത്. തൻ്റെ നെഞ്ചിൽ 3 വാളുകൾ തറഞ്ഞിരുന്നു. മോണ്ടിക്കാരിയിൽ റോസാ മിസ്റ്റിക്ക അമ്മ എന്ന് വിളിക്കപ്പെടണമെന്നും അറിയിച്ചു. റോസാ മിസ്റ്റിക്കയുടെ 100-ൽ പരം തിരുസ്വരൂപങ്ങളിൽ നിന്നും ചുടുകണ്ണീർ പ്രവഹിച്ചതായി കാണപ്പെട്ടു. പാപികളുടെ നിത്യനാശത്തിൽ കണ്ണീർ ചിന്തുന്ന അമ്മ തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യവർഗത്തിനു വേണ്ടിയും മെത്രാന്മാർക്കും വൈദികർക്കും അർപ്പണ ജീവിതക്കാർക്കും വേണ്ടിയും എന്നും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വൈദിക വൃത്തി വിട്ടവർക്കും അർപ്പണ ജീവിതം ഉപേക്ഷിച്ചു പോയവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാനും പ്രാശ്ചിത്തം ചെയ്യാനും ആഹ്വാനം ചെയ്തു. നമ്മുടെ പ്രാർത്ഥനകളും പരിത്യാഗ പ്രവൃത്തികളും അമ്മയുടെ പൊൻകരങ്ങളിലൂടെ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു. 1961 ഗരബന്താളിൽ, സ്പെയിനിലുള്ള ഗരബന്താളിൽ പരിശുദ്ധ കന്യാമറിയം 4 പെൺകുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് പല സന്ദേശങ്ങളും തന്നിട്ടുണ്ട്. മനുഷ്യവർഗത്തിൻ്റെ പാപാധിക്യത്താൽ ദൈവം കോപിച്ചിരിക്കുകയാണെന്നും ശിക്ഷിക്കാൻ തൻ്റെ തിരുസ്സുതൻ്റെ കരങ്ങൾ ഉയർത്തിയെന്നും അല്പകാലത്തേക്ക് മാതാവ് ആ കൈകൾ പിടിച്ചു മാറ്റിയെന്നും മേലിൽ പിടിച്ചു മാറ്റാൻ സാധിക്കത്തില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ആസന്ന ഭാവിയിൽ അതിരൂക്ഷമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നും അറിയിച്ചു. 4 കുട്ടികളും ഇന്ന് ജീവിച്ചിരിക്കുന്നു. കുഞ്ചീന്ത എന്ന കുട്ടിക്ക് ശിക്ഷാ നടപടികൾ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും തീയതി വരെയും അറിയിച്ചിട്ടുണ്ടെന്നും അവൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശിക്ഷാ നടപടികൾക്ക് മുമ്പ് മുന്നറിയിപ്പ് തരുമെന്നും കൊഞ്ചിത്ത പറയുന്നു. 1985 മുതൽ ഇന്ന് വരെ തുടർച്ചയായി ദേവമാതാവ് യുഗോസ്ലേവിയയിൽ മെജുഗോരി എന്ന കുന്നിൻ പ്രദേശത്ത് 6 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് നിരവധി സന്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ള പരിശുദ്ധ അമ്മ തൻ്റെ മക്കളോടുള്ള സ്നേഹമാണ് ഇവിടെ എല്ലാം വെളിപ്പെടുത്തുന്നത്. ഫാത്തിമയിലും മെജുഗോരിയിലും പരിശുദ്ധ അമ്മ എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടോ അവിടെയെല്ലാം അതുതന്നെയാണ് വെളിപ്പെടുന്നത്. ഈ പരിശുദ്ധ അമ്മ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് 3 ഹൃദയത്തിൽ 3 റോസപ്പൂവുകൾ വഹിക്കുന്നവളായിട്ടാണ്. അവിടെ പറയുന്ന ആ 3 റോസപ്പൂവുകൾ പ്രതിനിധീകരിക്കുന്നത് വെള്ള റോസപ്പൂവ് പ്രാർത്ഥനയെയും ചുവപ്പ് പ്രാച്ഛത്തെയും സ്വർണ്ണ കളറ് ഉള്ള റോസപ്പൂവ് പരിഹാരത്തിൻ്റെ ജീവിതത്തെയുമാണ്. സ്നേഹമുള്ള ഈ നാളുകളിൽ പ്രാർത്ഥനയുടെയും
പ്രായശ്ചിത്തത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ജീവിതം നയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയിലേക്ക് അടുക്കുന്നവർക്ക്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം എല്ലാവരെയും മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ വഴിയായിട്ട്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായിട്ട് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ മേൽ കരുണ തോന്നി, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ കരുണ തോന്നി, നമ്മുടെ നിയോഗങ്ങളുടെ മേൽ കരുണ തോന്നി, ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതിനാൽ ദൈവമാതാവിന്, നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ ആ വിമല ഹൃദയത്തിന് സമർപ്പിക്കാം. മറിയമേ, എൻ്റെ രാജ്ഞി, എൻ്റെ അമ്മേ, ഞാൻ എന്നെ തന്നെ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഞാനും എനിക്കുള്ള സമസ്തവും അങ്ങയുടേതാണ്. അങ്ങയുടെ കരുണയുടെ മേൽവസ്ത്രം കൊണ്ട് എന്നെ മറയ്ക്കണമേ. എന്നെ അങ്ങയുടെ ഒരു പൈതലായി സംരക്ഷിക്കുകയും എൻ്റെ ആത്മാവിനെ സ്വർഗത്തിൽ യേശുവിൻ്റെ സൗധത്തിലേക്ക് സുരക്ഷിതമായി നയിക്കുകയും ചെയ്യണമേ. ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നതിനെയെല്ലാം വിശുദ്ധീകരിക്കണമേ. അവ വഴിയായി ലോകത്തെയും ആത്മാക്കളെയും യേശുനാഥൻ രക്ഷിക്കുവാൻ കഴിയട്ടെ. ആമേൻ. മറിയമേ, പാപരഹിതയായി ജനിച്ച യേശുവിൻ്റെ അമ്മേ, അങ്ങയിൽ ശരണപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവായ ശമിശാടകയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.